മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ദൈവകരുണയുടെ നൊവേനയുടെ രണ്ടാം ദിവസമായ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ ഈ ഭൂമിയിലേക്ക് ചൊരിയാനായിട്ട് പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് വൈദികരും സന്യസ്തരും. നദികളുടെ കൈവഴികളിലൂടെ വെള്ളമൊഴുക്കപ്പെടുന്നത് പോലെ വൈദികരിലൂടെയും സന്യസ്തരിലൂടെയും ദൈവത്തിൻ്റെ കരുണ ഈ ലോകം മുഴുവൻ ഒഴുക്കപ്പെടുന്നുണ്ടെന്ന് ഫൗസ്തീനാമയ്ക്ക് ലഭിച്ച സന്ദേശങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വൈദികരിലൂടെയും സന്യസ്തരിലൂടെയും ദൈവത്തിൻ്റെ കരുണ ഇനിയും ലോകത്തിൽ മുഴുവൻ പ്രകാശിതമാകാനായിട്ട്, ലോകത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ കരുണ അവരിലൂടെ പ്രഘോഷിക്കപ്പെടാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സന്യസ്തരും വൈദികരുമൊക്കെ ഒത്തിരിയേറെ കഷ്ടങ്ങളിലൂടെയും വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളൊക്കെ കടപ്പെട്ടവരാണ്. അവരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകളും തകർച്ചകളും ജീവിത വഴിത്താരയിൽ സംഭവിച്ചു പോകുന്ന കുറവുകളുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വിളിച്ചവനോട് വിശ്വസ്തനായിരിക്കാനും കൂടുതൽ തീഷ്ണതയോടെ ദൈവത്തിൻ്റെ കരുണ പ്രഘോഷിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരിലൂടെ ഇനിയും ദൈവത്തിൻ്റെ കരുണ പ്രഘോഷിക്കപ്പെടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരുണ ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും തീഷ്ണതയോടെ ഭക്തിപൂർവം നമുക്ക് ദൈവത്തിൻ്റെ കരുണയുടെ നൊവേന ചൊല്ലാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിത ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ദ്രാശ്വ ശക്തി മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു. ആമേൻ. വിശുദ്ധ ഫൗസ്തീനായുടെ പിതാവിന്റെ കരുണ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തി ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പരിശുദ്ധ കനികാ മറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ കരുണ വർഷിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്ത ദേവാലയത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത ദേവാലയത്തിൽ വന്ന് ദുഃഖിതമായ ആത്മാവോടും തളർന്ന ഹൃദയത്തോടും കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ വർഷിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും അങ്ങേ തിരുക്കുമാരുണ്ടെ പീഡാസഹനത്തെയും പ്രതി ഞങ്ങളോട് കരുണ തോന്നണമേ. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്ന നിരുളി ചെയ്ത് ആത്മാക്കളോടുള്ള സ്നേഹം പ്രകടമാക്കി ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകരാധനയെ നൽകാൻ തക്ക വിധം ലോകത്തെ സ്നേഹിച്ച ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതാ നിന്റെ അമ്മയെ നരുൾ ചെയ്തുകൊണ്ട് സ്വന്തം അമ്മയെ ഞങ്ങൾക്ക് അമ്മയായത് നീശോയെ, ഈ നവനാളെ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ കനികാ മറിയത്തിൻ്റെ വിമലഹൃദയം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൈശാചിക പീഠങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. നമുക്ക് ഏറ്റു ചൊല്ലാം. ഈശോയെ, സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായി ഈശോയെ,
സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണമായി ചൊരിയണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയെത്തിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ആമേൻ. രണ്ടാം ദിവസം സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവരെ ആഴമിളക്കാനാവാത്ത എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എന്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത്. കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നത് പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു. നമുക്ക് ഏറ്റു ചൊല്ലാം. ഏറ്റവും കരുണയുള്ള ഈശോയേ, എല്ലാ നന്മകളുടെയും ഉറവിടമേ, അങ്ങയുടെ പ്രസാദവരങ്ങൾ അവരിൽ വർദ്ധിപ്പിക്കണമേ. കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി അവരെ കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടവരട്ടെ. നിത്യനായ പിതാവേ, കരുണാർദ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസിനികളുടെയും നേർക്കുതിരിക്കണമേ. ശക്തിദായകങ്ങളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വലയം ചെയ്യണമേ. അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതരായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ. അങ്ങനെ അവ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടി പുകഴ്ത്തുന്നതിനുമിടയാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നിന്നെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാരനങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലൂടെ ഉൾപ്പെടുത്തരുതേ. തിന്മയിലെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കലികാമ്പറയിലെ കാലത്ത് പീഡങ്ങൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു കിടക്കപ്പെട്ട് പാതാളങ്ങൾ നിറങ്ങി മരിച്ചവരുടെ മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനെ വെറുതെ ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുദനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ മനസ്സിലെ സുതനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതന ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതന ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്,
സ്തോത്രമർപ്പിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പ്രശംസിക്കാൻ ശക്തരല്ല മക്കളെ ഞങ്ങൾ, എഴുപത് തവണയെല്ലാം നീ ക്ഷമിക്കുന്നു. ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു. പിതാവിൻ്റെ കരുണ മക്കളെ അപാരം തന്നെ, അതിനേക്കാൾ എത്ര വലുതാ നിൻ്റെ കാരുണ്യം. സമുദ്രത്തെ പിന്നിടുന്ന ആഴമുണ്ടല്ലോ, ഗഗനത്തെക്കാളേറെ ഉയരമുണ്ടല്ലോ. ദൈവമേ നിൻ കരുണ എത്ര അപർണ, പ്രശംസിക്കാൻ ശക്തരല്ല മക്കളെ ഞങ്ങൾ. പിതാവേ നിൻ മക്കളല്ലോ ഞങ്ങളെല്ലാരും, ഭുവനവാസം ചെയ്തിടുന്ന പഥികരെല്ലാരും. ഞങ്ങളങ്ങേ ഭവനമണയ വരം സ്വർഗവാസികളോടൊപ്പം ഭക്തിപൂർവം സ്വാഘോഷം ദൈവത്തിന്റെ കരുണയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് നമുക്ക് ഏറ്റു ചൊല്ലാം. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവ കാരുണ്യമേ, ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവ കാരുണ്യമേ, മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവ കാരുണ്യമേ, പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവ കാരുണ്യമേ, മാനുഷികോ അമാനുഷികവുമായ ബുദ്ധി കിളക്കാനാവാത്ത ദൈവ കാരുണ്യമേ, എല്ലാവരിലേക്കും ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവ കാരുണ്യമേ, സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവ കാരുണ്യമേ, അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും ഉറവിടമായ ദൈവ കാരുണ്യമേ, പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവ കാരുണ്യമേ, മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവ കാരുണ്യമേ, ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് മുഴുകിയിറങ്ങിയ ദൈവ കാരുണ്യമേ, ഈശോയുടെ ഹൃദയത്തിൽ പാപികൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവ കാരുണ്യമേ, പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവ കാരുണ്യമേ, പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവ കാരുണ്യമേ,
മാമോദീസായിലടങ്ങിയിരിക്കുന്ന ദൈവ കാരുണ്യമേ, ഈശോ മിശിഹായിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവ കാരുണ്യമേ, ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവ കാരുണ്യമേ, മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകമായി ആശ്ലേഷിക്കുന്ന ദൈവ കാരുണ്യമേ, അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവ കാരുണ്യമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവ കാരുണ്യമേ, നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവ കാരുണ്യമേ, കഠിനപാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവ കാരുണ്യമേ, മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവ കാരുണ്യമേ, ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവ കാരുണ്യമേ, എല്ലാ ദുരിതങ്ങളും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവ കാരുണ്യമേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവ കാരുണ്യമേ, ഇല്ലായ്മയിൽ നിന്നും അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവ കാരുണ്യമേ, ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ആശ്ലേഷിക്കുന്ന ദൈവ കാരുണ്യമേ, ദൈവത്തിന്റെ കരവേലകളുടെ എല്ലാം മകുടമായ ദൈവ കാരുണ്യമേ, ഞങ്ങളെല്ലാവരും എപ്പോഴും ഒഴുകിയിരിക്കുന്ന ദൈവ കാരുണ്യമേ, ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവ കാരുണ്യമേ, വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവ കാരുണ്യമേ, രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവ കാരുണ്യമേ, മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവ കാരുണ്യമേ, നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവ കാരുണ്യമേ, വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവ കാരുണ്യമേ, എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവ കാരുണ്യമേ, കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോക പാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ, മിശിഹായെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളിയും മക്കളും പൂർവീകരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ, ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, അനന്ത കാരുണ്യത്തിന്റെ ഉറവിടമേ, സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ, കനിവോടെ ഞങ്ങളുടെ മേൽ നോക്കണമേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നിരാശരും ദുഃഖിതരുമാകാതെ കാരുണ്യവും സ്നേഹവും തന്നെയായ അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കരുണയുടെ വക്താക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകരുണ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും മാതാപിതാക്കളുടെ മേലും പൂർവികരുടെ മേലും അങ്ങേ കരുണ ചൊരിയണമേ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവകരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനും കുടുംബങ്ങളുടെ കാവൽക്കാരനുമായ വിശുദ്ധ യൗസേപിതാവേ, ദൈവകരുണയുടെ അപ്പൊസ്തലയായ ഫൗസ്തീനായി, ദൈവകരുണയുടെ മധ്യസ്ഥനായ ജോൺ പോൾ പാപ്പായി, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ സെബസ്ത്യാനോസേ,